ഞങ്ങളുടെ കുടുംബ വീടാണ്. ആദ്യം തന്നെ അത് ഞാനൊന്ന് മോഡിഫൈ ചെയ്യാന്നും പറഞ്ഞ് ചെറിയ പണിയൊക്കെ തുടങ്ങിയതാണ്. പിന്നെ വീട് വിളിച്ചിട്ട് ആദ്യം വെച്ചത് ഈ പൂളാണ്. അപ്പൊ പിള്ളേർക്ക് ഇതുപോലെ ഇഷ്ടമാണ്. എന്റെ കൂടെ ഞാൻ ഈ ഡൈവിങ്ങിന് പോയപ്പോഴത്തേക്ക് പിള്ളേരും വരിക ഉണ്ടായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് 80 ഡേയ്സ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഞങ്ങൾ കറങ്ങിയിറക്കിയായിരുന്നു. അപ്പൊ ഓരോ വീക്കിലും ഓരോ സിറ്റിയിലായിരിക്കും. അപ്പൊ ഞാൻ അന്ന് വർക്കിംഗ് ആണ്, ഇപ്പൊ റിമോട്ട് വർക്കിംഗ് ആയതുകൊണ്ട് എവിടുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാമല്ലോ. അങ്ങനെ വർക്ക് ചെയ്യുന്ന മിക്കയിടത്തും പൂളുണ്ടായിരുന്നു. തിരിച്ച് വീട് പണിയെന്ന് പറഞ്ഞപ്പോൾ മോള് ഒരു വരച്ചൊക്കെ തന്നു, ഇതെല്ലാം പൂള് വീടിന്റെ കൂടെ നിന്ന്. അങ്ങനെ തുടങ്ങിയ ഒരു പരിപാടിയാണ്. എന്തായാലും ഇവിടെ നല്ല ഡെപ്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് 4.5 ഫീറ്റോളം ഡെപ്ത് ഉണ്ട് ഇവിടെ. അവിടെ ഡെപ്ത് കുറവായിരുന്നു വെച്ചാൽ പിള്ളേരന്ന് ചെറുതായിരുന്നു, 6 കൊല്ലവും മുമ്പേ. ഇപ്പൊ ഓൾമോസ്റ്റ് എന്റെ പൊക്കം ഉണ്ടെങ്കിലും അന്ന് കുറേ ചെറുതായിരുന്നു. പിന്നെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചപ്പോ തന്നെ എല്ലാരും പറഞ്ഞു വീടിന്റെ നടുക്ക് പോയിരുന്നു, വെള്ളം പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പാടെ ടെക്നിക്കലി പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ വല്ലവരും വന്ന് വീഴും. വീണ് കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ട് കാണുന്നത് നടുക്കുള്ള സ്ഥലത്താണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്ത, ഏറ്റവും അടുത്ത വീടുകളിലെ എല്ലാ പിള്ളേരെയും നീന്തം പഠിപ്പിച്ചു. അപ്പൊ പിന്നെ അതോടെ പിന്നെ പ്രശ്നമില്ല. ചെടി ഇത് നമ്മുടെ നാടൻ ചെടിയാണ്, കർട്ടൻ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പണ്ടൊക്കെ വേലിയിലൊക്കെ കണ്ടിരുന്ന സാധനമാണ്. പക്ഷെ ഈ ഐഡിയ കിട്ടിയത് ശരിക്കും കംബോഡിയെന്ന്. കംബോഡിയയിലെ ഒരു റെസ്റ്റോറന്റിന്റെ അകത്ത് ഇതുപോലെ ഒരു കുറച്ച് ചെടി കിടക്കുന്നത് ഇതുപോലല്ല, ബട്ട് സ്റ്റിൽ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ കിടന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ എന്തായാലും ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്ക് ലൈറ്റും ഇതുമെല്ലാം വേണമല്ലോ. അപ്പം മോള് ഓപ്പണാണ്, അപ്പം ഈ ഓവൽ തീമാണ് മൊത്തം യൂസ് ചെയ്തത്. അപ്പം അതുപോലെ അവിടെ മുകളിൽ മൊത്തം ചെടി വെച്ചിട്ട് അതും ടൈമറിലിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അതേപോലെ ഇവിടെ കുറേ മിറേഴ്സ് ഉണ്ട് ഇവിടെ എല്ലാ ഡോറിലും, അവിടെ ഇവിടെ എല്ലായിടത്തും എവിടെ നോക്കിയാലും മിറേഴ്സ് കാണാം. ഇത് ശരിക്കും വീട് വെച്ചപ്പോഴത്തേക്ക് ഒരു ബഡ്ജറ്റിലായിരുന്നു. അപ്പം അധികം ഇതില്ലാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് കളേഴ്സൊന്നും വേണ്ട, ഉള്ളത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഒരു പാറ്റേൺ വേണമല്ലോ എല്ലാം ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ നോക്കിയപ്പോൾ ഇതെന്തായാലും ഓവൽ ഷേപ്പ്, മുകളിലത്തെ ഇതും ഓവൽ, അതുകൊണ്ടാണ് സ്റ്റെപ്സ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പം എല്ലാ മിറേഴ്സ് ഇതുപോലെ ഓവൽ ഷേപ്പ് ആക്കി, എല്ലാ ഡോഴ്സിന്റെയും ബാക്കിലുള്ളത് ഇതുപോലെ 2 ഓവൽ ഷേപ്പ് മിറേഴ്സിന്റെ ഒരു ഇതും കൂടെ വെച്ച്. അപ്പം മൊത്തത്തിൽ കാണുമ്പോഴത്തേക്ക് ഒരു ഇന്റീരിയർ ഡിസൈനർ വന്ന് ചെയ്ത പോലെ തോന്നുമല്ലോ. എന്റെ വൈഫും നല്ല ഐഡിയാസ് ആണ്. ഇത് ഒരു ഇതിന്റെ അടിയിൽ ഒരു LED ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം വൈകിട്ടൊക്കെ ഒരു പാർട്ടി നടത്തുമ്പോഴത്തേക്ക് ഇതും ഈ ലൈറ്റ് പോയിട്ട് പൂളിന്റെ അകത്ത് ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു ഒരു നൈറ്റ് ക്ലബിന്റെ ലുക്ക് കിട്ടും. അതേപോലെ തന്നെ സ്റ്റെപ്പും ഓവൽ ഷേപ്പ് ആണ്. അതെ, വന്ന് ഇവിടെ ഒരു ലിഫ്റ്റ് അല്ലേ, ലിഫ്റ്റ് ഉണ്ടായിട്ട് എന്നെ സ്റ്റെപ്പ് കയറ്റിച്ചു. അത് ഇതുപോലെ ഫസ്റ്റ് പ്ലാനിൽ ഇല്ലാത്തൊരു സാധനമാണ്, അപ്പാടെ ഡിസൈൻ ചെയ്തിട്ട് മാറ്റി ഒരേ ഒരു സാധനം അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വീട് പണി നടക്കുമ്പോ ഇടക്കിടക്ക് ഓടി കയറണല്ലോ, അപ്പൊ ഓടി കയറിയപ്പോ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായി. അച്ഛനും അമ്മയൊക്കെ പ്രായമായി വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ലിഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യും. അതുകൊണ്ട് ശരിക്കും നല്ല നമ്മുടെ ഇവിടെ ഒരു പരിപാടിയൊക്കെ വെച്ച് കഴിഞ്ഞാലും എല്ലാരും വരുമ്പോഴത്തേക്ക് പ്രായമായവരാണെങ്കിലും എല്ലാരും മോളി എല്ലാവർക്കും. ഇതിന്റെ ഗ്രോത്ത് ഭയങ്കര നല്ല, നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയത് വേണം നമ്മൾ ഓരോ സ്ഥലത്തും ചെടി സെലക്ട് ചെയ്യാനായിട്ട്. ഇതിപ്പം ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞാലും വിത്തിൻ ഒരു 8 മന്ത്സ് ഇത് താഴത്ത് വരെ കിളിത്ത് വരും, അത്ര ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഒന്ന് ക്ലൂൺ ചെയ്ത് കൊടുക്കേണ്ടി വരും, അതേ ഉള്ളൂ. ബട്ട് വെരി ഈസി ടു മെയിൻറ്റെയിൻ,